മരിച്ചുപോയവരുടെ വസ്തുക്കൾ എന്തു ചെയ്യണം? നിരവധി ആളുകൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഇന്ന്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളായിട്ടുള്ളത് പഠിക്കുക, അതിന് മറുപടി നൽകുക എന്നുള്ളതാണ് ഈ ചാനൽ കൂടി ആഗ്രഹിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. സ്നേഹമുള്ളവരെ, നിരവധി ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും ഞങ്ങൾ വൈദികരും തിരുമേനിമാരും ഒക്കെ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ആളുകൾക്ക് സംശയമില്ലെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടാവുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും വീഡിയോ ഇടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയം എൻ്റെ അടുക്കൽ പലരും ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരോടും തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഏത് കാര്യത്തെക്കുറിച്ചായി ചോദിക്കുന്നത്? അപ്പോഴവരൊരു മറുപടി നൽകും. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വരും. മരിച്ചുപോയവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്ത് ചെയ്യണം? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒന്ന്, മരിച്ചുപോയവർ ഉപയോഗിച്ച മാല, വള, കമ്മല്, ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. മോതിരം ഇതുൾപ്പെടെ, ഇത് ഇവർ മരിക്കാൻ നോക്കിയിരിക്കുക അല്ലേ, മരിക്കുന്നതിന് മുമ്പ് തന്നെ വിരലൊടിച്ചെടുക്കുന്നവരുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുമാകട്ടെ, എന്തായിരുന്നാലും അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. രണ്ട്, ഇവർ ജീവിതത്തിൻ്റെ ആദ്യോടന്തം കഷ്ടപ്പെട്ട് വാങ്ങിച്ചതും അതിലധ്വാനിച്ച് ജീവിച്ചതുമായ വസ്തുവകകളെക്കുറിച്ച് ആർക്കും സംശയമില്ല. അതും ഒരല്പമെങ്കിലും ജ്യേഷ്ഠനോ അനിയനോ വിട്ടുകൊടുക്കണമല്ലോ എന്നുള്ള രീതിയിലുള്ള വിഷമമാണ്. അതിനാണ് നേരത്തെ വിൽപ്പത്രം എടുത്ത് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ അവിടെ സംശയമുണ്ടാകുന്നത് ഒരു കാര്യത്തെക്കുറിച്ചാണ്, അത് വേറൊന്നുമല്ല, അവരുപയോഗിച്ച വസ്ത്രങ്ങളെക്കുറിച്ച് മാത്രം. വസ്ത്രങ്ങളെക്കുറിച്ച് പറയാം. രണ്ട് രീതിയിലാണുള്ള വസ്ത്രങ്ങളാണുള്ളത്. ഒന്ന്, വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതുണ്ട്, വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്തതുണ്ട്. കഴിയാത്തത് കത്തിച്ച് കളയുക, അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ അതിനെ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കുക. ഉപയോഗിക്കാൻ കഴിയുന്നത് കൃത്യമായി കഴുകി വൃത്തിയാക്കാനായിട്ട് കഴിയണം. ഉപയോഗിക്കാൻ കഴിയുന്നതും രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും രണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതും. നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എടുത്ത് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഉദാഹരണം, അവരുപയോഗിച്ച പുതപ്പ്, അവരുപയോഗിച്ച എന്താ വെള്ളത്തുണികൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കുക. അത് ഇച്ചിരി മെഡിക്കൽ സയൻസോട് ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഉപയോഗിക്കാൻ നമുക്ക് കഴിയാത്തത്, ഉദാഹരണം അവരുടെ വസ്ത്രം വലിയ രീതിയിലുള്ള വസ്ത്രമായിരുന്നു, നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്താണെങ്കിൽ ഇതുപയോഗിക്കാൻ ഇല്ലാത്തവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. അത് കൃത്യമായി നമ്മളൊന്ന് പാലിക്കാനോട് ശ്രമിക്കണം. ഇപ്പം എന്നെ കേൾക്കുന്ന മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവർ ശ്രദ്ധയ്ക്ക്, നിങ്ങളെക്കുറിച്ചും ഇത് തന്നെ ഒരു സംശയമുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്വർണത്തെക്കുറിച്ച് അവർക്ക് സംശയമില്ല, നിങ്ങളുടെ വസ്തുക്കളെക്കുറിച്ച് അവർക്ക് സംശയമില്ല. നിങ്ങളെ ആകപ്പാടെ നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് ഐറ്റംസ് കുറയ്ക്കുന്നതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതൊന്ന് ഓർത്തെടുക്കാനിടയാകട്ടെ. ഞാൻ ഇത് പറയുമ്പം ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുക. ആ വാക്യം പറയുന്നതിന് മുമ്പ് പറയട്ടെ, ഇന്ന് മലങ്കര സഭയിൽ 3, 9, 30, 40 എന്ന് പറഞ്ഞ് ഓർമ്മ കുർബാന നടത്തുന്ന പാരമ്പര്യം, എല്ലാ ദിവസവും കുർബാന നടത്തുന്ന പാരമ്പര്യവും, അതല്ലെങ്കിൽ 3, 9, 30, 40 എന്ന് പറയുന്ന ഓർമ്മ കുർബാന നടത്തുന്ന പാരമ്പര്യമുള്ള സഭയിൽ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു ദിവസം ഓർമ്മ കുർബാന നടത്തുന്ന ഒരു പാരമ്പര്യം ഉണ്ടായി. അതിനുശേഷം ഇന്ന് വരെ പരിചയമില്ലാത്ത ഒരു തിരുമേനിയെയോ അച്ഛന്മാരെയൊക്കെ വിളിച്ചു വെച്ച് ഒരു ഓർമ്മ കുർബാന നടത്തി, ഒരു ഗെറ്റ് ടുഗദർ നടത്തി, വലിയ പരിപാടികളൊക്കെ നടത്തി, വലിയ സന്തോഷമായി. നാട്ടുകാരുടെയിലും വലിയ മതിപ്പ്. അവൻ അപ്പച്ചൻ്റെ ഓർമ്മ അതിഭയങ്കരമായി ആചരിച്ചു. 3 തിരുമേനിമാരും 3 കുർബാനയൊക്കെ ആയിരുന്നു. ഞാനിതിനൊന്നും എതിരോ ഒന്നുമല്ല, കാരണം എതിര് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഓർക്കേണ്ടിയ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. വാക്യം ഇതാണ്, തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 5:4 വല്ല വിധവയ്ക്കും പുത്ര പവിത്രന്മാർ, വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയ, വല്ല വിധവയ്ക്കും പുത്ര പവിത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ.
ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാവുന്നു. വല്ല വിധവയ്ക്കും പുത്രപവിത്രന്മാരുണ്ടെങ്കിൽ അവർ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യട്ടെ. എങ്ങനെയാണ് ഈ മരിച്ചുപോയ അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ പ്രത്യുപകാരം ചെയ്യുന്നത്? അതാണ് സത്യത്തിൽ ഓർമ്മക്കുർബാനയുടെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നമ്മൾ ചെയ്യേണ്ട പ്രത്യുപകാരം? അവർ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ ധ്യാനിക്കണം. അവർ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ എന്തെല്ലാമെന്ന് നമ്മൾ ഓർത്തെടുക്കണം. അവർ നമുക്ക് ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, പാർപ്പിടം തന്നു, വസ്തുവകകൾ തന്നു. ഇത് ഒന്ന് ഓർത്തെടുക്കുമ്പോൾ ഇതില്ലാത്തവർക്ക് അവരുടെ പേര് നിലനിർത്താനായി കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയും. അല്ലാത്തടത്തോളം കാലം ഇത് വെച്ച് പരസ്പരം വൈരാഗ്യം കൊണ്ട് ജ്യേഷ്ഠനും അനിയനൂടെ വെട്ടി തീർക്കാമെന്നുള്ളതല്ലാതെ പ്രയോജനമില്ല. എൻ്റെ ചോദ്യത്തിലെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വസ്തുവകകളിൽ മൂന്ന് കാര്യങ്ങളാണ് വസ്തുക്കളായിട്ടുള്ളത്. ഒന്ന് അവരുടെ സ്വർണം, രണ്ട് അവരുടെ വസ്തുവകകൾ, മൂന്ന് അവരുടെ വസ്ത്രങ്ങൾ. ഇതിൽ ഉപയോഗിക്കാവുന്നത് നമ്മൾ ഉപയോഗിക്കുകയും ചിലതെങ്കിലും അന്യരുടെ ഉപയോഗത്തിനായി, അന്യർക്ക് വേണ്ടി പ്രത്യുപകാരമായി ഉപയോഗിക്കുവാനും ഒട്ടും ഉപയോഗിക്കാൻ കഴിയാത്തത് നശിപ്പിച്ച് കളയുവാനും ഇടയാകട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.